ശുദ്ധികലശം നടത്താനായിട്ട് എന്തുകൊണ്ട് സർക്കാരുകൾക്ക് ശേഷിയില്ലാതെ പോകുന്നു? അതാണ് ഞാൻ പറഞ്ഞത്. ഏത് സർക്കാർ വന്നാലും ഈ സർക്കാരിനെ സ്വാധീനിക്കാൻ പറ്റിയ ഒരു ഒരു ലോബി ആരാണ് അതിനെ നയിക്കുന്നത് ഇപ്പോ? അത് കുറച്ചധികം ആൾക്കാരുണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. കുറച്ചധികം ആളുകളുണ്ട് അതിനകത്ത്. ഒരു ഒരു ലോബിയുണ്ട്. ആ ലോബിയാണ് ഇതിൻ്റെ പിന്നിൽ. ഏത് ഗവൺമെന്റ് വന്നാലും, ഇപ്പം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആയാലും ശരി, ബി ജെ പി ഗവൺമെന്റ് ആയാലും, പിന്നെ അത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആയാലും, ഏത് ഗവൺമെന്റ് വന്നാലും അവരത് സ്ഥിരമായിട്ടിരിക്കുന്ന സിനിമാക്കാർ പോലും ഉണ്ട്. ഇപ്പോഴത്തെ തന്നെ ബോർഡുകളുടെ കാര്യം അറിയാം. സ്ഥിരമായിട്ടിരിക്കുന്ന സിനിമാക്കാരുണ്ട്. ഇപ്പോഴത്തെ ബോർഡുകൾ, സിനിമാ ബോർഡുകളുടെ പ്രത്യേകത അറിയാമോ? ഇവിടെ കൂട്ടുകക്ഷി ഭരണമാണല്ലോ നടക്കുന്നത്. സി പി എമ്മും സി പി ഐ എന്ന് പറഞ്ഞ പാർട്ടി നമ്മളുടെ കൂട്ടുകക്ഷി ഭരണമാണ് നടക്കുന്നത്. ഭരണത്തിലെ രണ്ടാമത്തെ കക്ഷിയാണ് സി പി ഐ. ഈ സി പി ഐ ആണ് മാക്ര ഫെഡറേഷൻ പോലുള്ള സംഘടന പിന്നെ അഫിലിയേറ്റ് ചെയ്ത് നിർത്തിയിരുന്നത് ഈ സി പി ഐയിലെ എ ഐ ടി സി എന്ന് പറയുന്ന സംഘടന കൂടെയാണ്. അവർ പറയും എ ഐ ടി സിക്ക് ഒരിക്കലും സി പി ഐയുടെ ബന്ധമില്ലെന്ന് പറയാം. എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ബന്ധം എന്നുള്ളതൊക്കെ. അവർ പോലും ഒരു മെമ്പറെ പോലും ഒരു ബോർഡിൽ പോലും ഇന്നേവരെ എടുത്തിട്ടില്ല. സി പി ഐയുടെ സെക്രട്ടറി ശ്രീ കാനൻ രാജേന്ദ്രന് പലതവണ കത്ത് കൊടുത്തു എന്ന് പറഞ്ഞു. അദ്ദേഹം കത്ത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം കൊടുത്ത കത്തുകൾക്ക് പുല്ല് വിലയാണ് കൽപ്പിച്ചിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. അത് അന്നും ഇന്നും ഈ ഗവൺമെൻറ് ഇപ്പോൾ തീരാൻ പോകണേ ഒന്നര വർഷത്തോളേ ഉള്ളൂ. ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ചെയ്യുന്നത്. ഞാനും ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. പക്ഷേ അവർ പോലും ഇങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഗവൺമെൻറ്റുകളുടെ കാര്യം പറയണം. ഏത് ഗവൺമെൻറ് വന്നാലും ഇത് തന്നെയാണ് അവസ്ഥ. ഇത് ഈ പിന്നാമ്പുറത്ത് നിൽക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഞാൻ അതാണെന്നല്ല പറഞ്ഞത്. സഖാവെന്ന് എഴുതാൻ അറിയാൻ മേലാത്ത ആൾക്കാർ പോലും ബോർഡിലെ മെമ്പറും ചെയർമാനായിട്ട് പോകുന്നുണ്ട്. ഒരു കൈപ്പത്തിയുടെ പിന്നെ എന്താണ് കോൺഗ്രസ് എന്ന് അറിയാൻ വയ്യാത്ത ചില ആളുകൾ കോൺഗ്രസ് ഗവൺമെൻറ് വരുമ്പോൾ അതിലേക്ക് പോകുന്നുണ്ട്. ബി ജെ പിയാണെങ്കിൽ ഇപ്പോൾ സെൻട്രലിലേക്കാണ് അവർക്ക് നോട്ടം. ഇത് സിനിമാക്കാരുടെ ലോബി തന്നെയാണ്. ആ ലോബിയിങ്ങിൻ്റെ പുറയിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഈ ലോബിയിങ്ങിനെതിരെ വെട്ടി തുറന്ന് സംസാരിക്കുമ്പോൾ ബൈജു കൊട്ടാരക്കര എന്ന വ്യക്തി അരികുവൽക്കരിക്കപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട്. പക്ഷേ എനിക്കത് ഭയമൊന്നുമില്ല. ഇവരിപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഞാനൊരു കൊട്ടാരക്കരക്കാരനാണ്. എൻ്റെ പേര് ബൈജു എന്ന് തന്നെയാണ്. യാതൊരു സംശയമില്ല അതിനകത്ത്. അതുകൊണ്ട് എനിക്കിപ്പം നാളെ ഇപ്പോൾ ഇവരെല്ലാം കൂടെ എന്നെ അങ്ങ് സിനിമയെന്ത് വിലക്കി കളയാം, അല്ലെ സിനിമ എന്തോ കുറേ ആളുടെ ഞാനും വിനിയനൊക്കെ ഒരാൾ വിലക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങ് വിലക്കി കളയാം, നാളെ സിനിമ തന്നില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമ കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്. എനിക്ക് യാതൊരു മടിയില്ല. അന്തസ്സായിട്ട് എൻ്റെ പിന്നെ മാതാപിതാക്കളെ തന്നെ എനിക്ക് വിദ്യാഭ്യാസം തന്നിട്ടുണ്ട്. ഞാൻ വിദേശത്തോടെ പോയാലും അല്ലെങ്കിൽ സ്വദേശത്താണെങ്കിലും അല്ലെങ്കിൽ തട്ടടയിട്ടാലും ജീവിക്കാനുള്ള കഴിവിരിക്കുന്നുണ്ട്. ഞാൻ അത് ചെയ്യും. അതാണ് എൻ്റെ പ്രവൃത്തി. അതാണ് ഞാൻ പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ 100% വെട്ടി തുറന്ന് തന്നെ പറയും. അതിന് യാതൊരു മടിയും കാണിക്കാറില്ല. വേണ്ട രീതിയിലൊരു മോണിറ്റർ ഈ മേഖലയിൽ നടക്കുന്നില്ല എന്നുള്ള അഭിപ്രായമുണ്ടോ? സർക്കാരിൻ്റെ സർക്കാർ സംവിധാനങ്ങളുടെയോ മറ്റു മേഖലകളുടെയോ വേണ്ട രീതിയിലുള്ളൊരു മോണിറ്റർ ഈ സംവിധാനത്തിന് ആവശ്യമായിട്ടുള്ളൊരു ഘട്ടമാണോ ഇപ്പോൾ കടന്നു പോകുന്നത്? 100%. അതിനാണ് കേരള ഗവൺമെൻറ് അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റി വെച്ചിരുന്നത്. ആ അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റിയിൽ വളരെ വ്യക്തമായി, ഞാനൊക്കെ ആ മീറ്റിങ്ങിന് പല പ്രാവശ്യം സർക്കാരുമായിട്ട് പോയ ആളാണ്, സർക്കാർ വിളിച്ച് മീറ്റിങ്ങിന് പോയതാണ്. അപ്പോൾ ആ അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റിയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, സിനിമാ റെഗുലേറ്ററി ആക്ട് നിലവിൽ വരണമെന്ന് പറയും. ഈ സിനിമാ റെഗുലേറ്ററി ആക്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട്. ഞാനും മാക്ര ഫെഡറേഷൻ പോലുള്ള 10,000-6,000 മെമ്പർമാരുള്ള സംഘടന ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ സംഘടനകളല്ല, ഈ സംഘടനകൾ ഒരു ഒരു പരിധിയുണ്ട് സംഘടനയ്ക്ക്. നേരത്തെ നമ്മൾ ഈ കണ്ണൂർക്കാടിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇവർക്ക് എത്ര സിനിമ റിലീസാവുന്നു, എത്ര സിനിമയ്ക്ക് എത്ര രൂപ കളക്ഷൻ വരുന്നു, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് സിനിമ പോകുന്നതെന്നും സിനിമയ്ക്കകത്ത് എന്ത് സംഭവിക്കുന്നതെന്നും ഒന്നും സർക്കാരിന് അറിയത്തില്ല. ഏകബാലൻ സഖാവൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇന്ന് പറയുന്നത് കേൾക്കാം, പക്ഷേ ഒരു ചുക്കും അറിയത്തില്ലെന്നാണ് സത്യം. ആകെപ്പാടെ അവർക്കറിയാവുന്ന ഈ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അവിടെ തിരികൊളുത്താൻ ചെല്ലുന്നതും ആ ഫെസ്റ്റിവൽ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ സമാപനത്തിൻ്റെ ഒരു തിരികൊളുത്തുന്നതും പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും വിഷയം വരുമ്പോഴത്തേക്ക് അതിനകത്ത് രണ്ട് വാക്ക് പറയുന്നതും അതല്ല ഒരു സിനിമാ മന്ത്രി എന്നുള്ള നിലയിൽ മിനിസ്റ്റർ പോലും ചെയ്യേണ്ട കാര്യങ്ങൾ അതല്ല. അതേം ചെയ്യേണ്ട ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഈ സിനിമയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റിയിൽ ഇതിനകത്ത് ഈ റെഗുലേറ്ററി നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ സംഘടനകളുടെ പ്രാമുഖ്യം ഇല്ലാതാവും. അതാണ് അതിൻ്റെ കാതലായ പ്രശ്നം. അതാണ് ഈ അടൂർ ഗോപാലകൃഷ്ണൻ കമ്മിറ്റിയുടെ ഈ റെഗുലേറ്ററി ആക്ട് കൊണ്ടുവന്നാൽ ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ഫിലിം ചേംബർ എന്നൊരു സംഘടന പോലും വേണ്ട. ഫിലിം ചേംബറൊക്കെ എന്താ ചെയ്യുന്നത്? ആൾക്കാരെ വരട്ടുകയാണ്. ആ വരട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരുത്തൻ പ്രൊഡക്ഷന് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ അവനെ മാക്സിമം ഉടനെ അവൻ്റെ ഒരു പിന്നെ 10-30,000 കൊടുത്തിട്ട് ഒരു മെമ്പർഷിപ്പ് എടുപ്പിക്കും. ആ മെമ്പർഷിപ്പ് എടുക്കുന്നവർ നിനക്കൊണ്ട് മെമ്പർഷിപ്പ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മെമ്പർഷിപ്പ് എടുക്കണമെന്നാണ് പറയുന്നത്. എന്തിനാണ്? എന്ത് കാര്യത്തിനാണ് എടുത്തുകൊണ്ട് എന്താണ് പ്രയോജനം? ഇവിടെ ഏതെങ്കിലും കുത്തുവാളെടുത്ത് ഏതെങ്കിലും പ്രൊഡ്യൂസർമാർക്ക് ഈ അസോസിയേഷൻ വഴി എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? 100 കണക്കിന് പ്രൊഡ്യൂസർമാരുടെ കുത്തുവാളെടുത്ത് പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറിന് ഒരു ഗുണമുണ്ടായിട്ടുണ്ടോ? ഈ അസോസിയേഷൻ ഒരു ഗുണമുണ്ടായിട്ടുണ്ടോ? എത്രയോ പ്രൊഡ്യൂസർമാർ പിച്ചക്കാശില്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇവരാരെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം ഈ പ്രൊഡ്യൂസർമാർ ആരെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ആരും ചെയ്തു കൊടുത്തിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ റെഗുലേറ്ററി ആക്ട് വരണം എന്ന് പറയുന്നത്. അത് റെഗുലേറ്ററി ആക്ട് വന്നാൽ
സിനിമയിലൊരു ഇഷ്യൂ ഉണ്ടായാൽ ആ ഇഷ്യൂ പരിഹരിക്കാനും അതിനെ അതിനൊരു ബദൽ മാർഗം കണ്ടെത്താനും ഒരു കമ്മിറ്റിയെ വെക്കാൻ പറ്റും. എല്ലാ സംഘടനകളിലുള്ള ആൾക്കാരെ ആയിക്കോട്ടെ, എല്ലാ സംഘടനകളിലുള്ള ആളുകളെ സർക്കാർ വിളിച്ച് അവരെ വെച്ചൊരു കമ്മിറ്റി ഉണ്ടായിക്കോട്ടെ. അവ വേണ്ടെന്ന് നമ്മൾ പറയുന്നില്ലോ. അത് വെച്ചിട്ട് എന്തുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാരിന് ഇത് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ട്? അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഇതൊരു ലോബിയാണ്, ലോബിയിങ് ആണ്. ഈ ലോബി എന്ന് പറയുന്നത് സിനിമയ്ക്കുള്ളിലുള്ളതും സിനിമയ്ക്ക് പുറത്തുള്ളതുമായിട്ടുള്ള ചില രാഷ്ട്രീയ കൂട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കൊള്ളു. ഈ ലോബിയാണ് ഇത് ചെയ്യാതെ ഇപ്പോൾ ഇരിക്കുന്നതിന് കാരണം. ഇത് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം സിനിമയുടെ നാശം തന്നെ ഉണ്ടാവുള്ളൂ. എന്തെല്ലാം ഇഷ്യൂ ഈ അടുത്ത കാലത്ത് തന്നെ എന്തെല്ലാം ഇഷ്യൂ ഉണ്ടായി? ഏറ്റവും ഉദാഹരണത്തിന് ഈ വർഷം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കണക്കനുസരിച്ചിട്ട് ഈ വർഷം 650 കോടി രൂപയാണ് 950 കോടി രൂപയാണ് ഇൻഡസ്ട്രിയിലേക്ക് ചിലവാക്കിയത്. ഈ 950 കോടി രൂപ സിനിമ ഇൻഡസ്ട്രിയിൽ ചിലവാക്കിയിട്ട് ആകെപ്പാടെ ഈ വർഷം ഓടിയ സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ 197 സിനിമകൾ റിലീസായ സ്ഥലത്ത് ഈ മാമാങ്കം പോലുള്ള സിനിമകൾ കൂട്ടിയിട്ടില്ല അതിനകത്ത്, അത് ഓർക്കണം. അത് കൂട്ടാത്ത സ്ഥലത്ത് 6 സിനിമകളാണ് മലയാളത്തിൽ ഓടിയ സിനിമ. വെറും 6 സിനിമകളാണ് മലയാളത്തിൽ കഴിഞ്ഞ വർഷം ഓടിയ സിനിമ. ഇനി ഓടാത്ത സിനിമകളിൽ ഈ സാറ്റലൈറ്റും ഈ പിന്നെ നെറ്റ് റൈറ്റും കൊണ്ട് കഴിഞ്ഞ വർഷം കാശ് കിട്ടിയത് 9 സിനിമകൾക്കാണ്. അപ്പോൾ 9 × 15 = 197 കഴിഞ്ഞ വർഷം മുടക്ക് മുതൽ കിട്ടിയത്. ഈ 100 കോടി 200 കോടി ക്ലബ് എന്നൊക്കെ പറഞ്ഞ വെറുതെ എന്ന് പറഞ്ഞാൽ ടോമിച്ചൻ മുളക് പാടത്തിനെ വിളിച്ച് ചോദിച്ചാൽ അറിയാം, പുലിമുരുകന് 100 കോടി ക്ലബിൽ കയറിയെന്ന് പറഞ്ഞു എത്ര രൂപ കിട്ടിയെന്ന് ടോമിച്ചൻ മുളക് പാടം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. ആണോ സാർ? പിന്നെ ആർക്കുണ്ടെങ്കിലും പറയാം. കാരണം 100 കോടി എന്ന് പറഞ്ഞെങ്കിൽ ഈ അഭിനയിക്കുന്ന താരത്തിന് 5 മേടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് 15 കോടി മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒടിയനൊന്നും അത്ര ഓടിയില്ലെന്നാണോ പറയുന്നത്? ഒടിയൻ സിനിമ നഷ്ടമാണ്, 100% ഒടിയൻ നഷ്ടമാണ്. 100 കോടി പിന്നിട്ടു പബ്ലിസിറ്റി ഉണ്ടായിരുന്നു. അത് എത്ര പടങ്ങൾ 100 കോടി പിന്നിടുന്നു? ഇവിടെ ആർക്കും അടിക്കാം. പിന്നെ ശിവകാശി പോയി പിന്നെ 1500-2000 കൊടുക്കുന്നതിൻ്റെ പോസ്റ്റ് അടിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചിട്ട് പത്രസമ്മേളനം നടത്തുന്നതിന് ബുദ്ധിമുട്ടില്ല. 2000 പ്രസ് ക്ലബ്ബിൽ അടച്ചു കഴിഞ്ഞാൽ പത്രസമ്മേളനം നടത്താം, ഇല്ലെങ്കിൽ ഒരു നവമാധ്യമത്തിൽ കൂടി ഒരു ന്യൂസ് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അല്ല, ജനമധ്യത്തിൽ വിശ്വാസമുള്ള നടന്മാരും അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള പ്രതികരണം നടത്തുന്നത്? അത് പ്രതികരണം നടത്തുന്നത് അവരുടെ നിലനിൽപ്പാണ്. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു, ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന എൻ്റെ സിനിമ ഒരാഴ്ച ഓടിയുള്ളൂ എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത എന്നെ ആരും വിളിക്കാതെ വരും. പക്ഷേ എൻ്റെ സിനിമ 100 കോടി കളക്ട് ചെയ്തു എന്നൊരു ഒരു പ്രചരണം വിട്ടാൽ എന്നാ ഞാൻ ചോദിക്കട്ടെ, വേറെ എങ്ങും പോകണ്ട. ഇവിടുത്തെ ഇൻകം ടാക്സ്, അതായത് നമ്മുടെ നാട്ടിൽ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഉണ്ടല്ലോ സർക്കാരിൻ്റെ, ഈ ഇൻകം ടാക്സിൽ എത്ര രൂപ 100 കോടി കളക്ഷൻ വന്ന് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 100 കോടി ഇതിൻ്റെ പിന്നെ നെറ്റായിരിക്കത്തില്ല. നെറ്റ് കളക്ഷൻ എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നൊരു 100 കോടി എന്ന് പറഞ്ഞാൽ ഒരു 18-25-26 കോടിക്കകത്തെ വരുള്ളൂ. ബാക്കിയെല്ലാം എക്സ്പെൻസ് ലൈനിലാണ് പോകുന്നത്. ഇതിൽ എത്ര രൂപ ടാക്സ് കൊടുത്തു എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് അത് മനസ്സിലാവും. ഇപ്പം GST കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇവർ സമ്മതിക്കാത്തത് കൊടുക്കാന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അവർ സമ്മതിക്കാത്തത്? ഈ പറഞ്ഞേക്കുന്ന 650 കോടി ഞാൻ കണക്ക് പറഞ്ഞില്ല, ഈ 650 കോടി നഷ്ടപ്പെട്ടു എന്ന് വിലപിച്ചുകൊണ്ടിരിക്കുക നിർമ്മാതാക്കൾ. ഈ 650 കോടി നഷ്ടപ്പെട്ടെങ്കിൽ ഈ 650 കോടിയിൽ ഒരു സിനിമയുടെ നിർമ്മാണ സമയത്ത് അതിലെ 60% പൈസ നടിയും നടന്മാർക്കാണ് പോകുന്നത്. വേറെ ഒരു ഭാഷയിലോ വേറെ ഒരു രാജ്യത്തോ ഇങ്ങനത്തൊരു സെറ്റപ്പില്ല മലയാളത്തിലെ പോലെ. അവിടെ 60-70% പോകുന്നത് പ്രൊഡക്ഷനാണ് പോകുന്നത്, പ്രൊഡക്ഷൻ ചെയ്യുന്നതിനാണ് പോകുന്നത്. സബ്ജക്റ്റ് ബേസാണ് സിനിമ, അതിനാണ് ഈ 60-70% പൈസ പോകുന്നത്. ബാക്കിയുള്ള 30% ഈ താരങ്ങൾക്കും ബാക്കിയുള്ള ടെക്നീഷ്യൻസിനും ബാക്കി എല്ലാ കാര്യത്തിനായിട്ട് പോകുന്നുള്ളൂ. നേരെ മറിച്ച് മലയാളത്തിൽ പോകുന്നത് 60-70% പൈസ നടന്മാർക്കും ബാക്കി 30% വെച്ച് തല്ലിക്കൂട്ട് സിനിമകളുമാണ്, ചുമ്മാണോ സിനിമ ഓടാത്തത്? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഈ താരങ്ങളുടെ വൻ പ്രതിഫലം കാരണം സിനിമകൾ വേണ്ടത്ര രീതിയിൽ മേക്കിംഗ് ഓവർ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. ഈ മലയാളത്തിൽ ഈ പറഞ്ഞ പോലെ 50 കോടിയോ 100 കോടിയോ സിനിമ പിന്നെ പ്രൊഡക്ഷൻ നടത്തിയിട്ട് ഒന്നും നേടാനില്ല, ഒരു പൈസ പോലും തിരിച്ചു കിട്ടത്തില്ല എന്നുള്ള. ഇപ്പം എൻ്റെ തന്നെ ഒരു ശിഷ്യനുണ്ട്, റോഷൻ ആൻഡ്രൂസ്. അദ്ദേഹം ആദ്യമായിട്ട് സിനിമ പഠിക്കാൻ പറ്റുന്ന എൻ്റെ അടുത്താണ് വരുന്നത്. ഈ റോഷൻ ആൻഡ്രൂസ് ഒരു സിനിമ ചെയ്തു, പിന്നെ കായങ്ങളെ കുറിച്ച്, ആ സിനിമ പോലും തിയേറ്റർ കളക്ഷൻ മോശമായിരുന്നു ആ സിനിമ. പക്ഷേ ആ സിനിമയ്ക്ക് കാശ് കിട്ടി. കാശ് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ സാറ്റലൈറ്റും അതിൻ്റെ നെറ്റ് റൈറ്റും എല്ലാം വെച്ച് അതിൻ്റെ കാശ് കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ കഴിഞ്ഞ ഞാൻ തോന്നുന്നു കഴിഞ്ഞ ആഴ്ചത്തെ മലയാള മനോരമയിൽ വളരെ വ്യക്തമായിട്ട് ഈ സിനിമകളുടെ എല്ലാ പേരും പോസ്റ്റർ സഹിതം അവർ അതിൻ്റെ കോശ സഹിതം ആരെങ്കിലും ന്യൂസ് പ്രസിദ്ധീകരിച്ചു, ഒരു ഫുൾ പേജ് ന്യൂസ് പ്രസിദ്ധീകരിച്ചിരുന്നു. ഇത് ഒന്നും അറിയാതെ മനോരമ പോലൊരു മാധ്യമം എഴുതുമെന്നും എനിക്ക് തോന്നുന്നില്ല, അറിയാമല്ലോ. ഇതൊരു നവമാധ്യമം അല്ല എഴുതിയത്, ഇത് എഴുതിയൊരു മനോരമ പോലൊരു മാധ്യമം എഴുതിയാണ്. അതിൻ്റെ കട്ടിങ്സും എൻ്റെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെയാണ്, ഓരോ സിനിമകൾ നമ്മൾ എടുത്ത് നോക്കുമ്പോഴും അങ്ങനെയാണ്. ഈ പറയുന്ന 5 കോടിയോ 10 കോടിയോ 15-12 കോടിയോ ഒക്കെ ശമ്പളം മേടിക്കുന്ന താരങ്ങളുടെ കഴിഞ്ഞ വർഷം എത്ര സിനിമകൾ ഓടി എന്നുള്ളത് ആ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും.
പിന്നെ ഈ നിർമ്മാതാക്കൾ പറയുന്നതിനകത്ത് ഈ 650 കോടി എന്ന് പറയുന്നത് പരമ തെറ്റാണ്. തെറ്റെന്ന് പറഞ്ഞാൽ 5 കോടി പ്രതിഫലം മേടിക്കുന്ന ആള് നിർമ്മാതാക്കളുടെ അസോസിയേഷനിൽ ചെല്ലുമ്പോൾ ഈ 5 കോടി എന്നുള്ളത് 50 ലക്ഷം അല്ലെങ്കിൽ 1 കോടിയായിട്ട് എഴുതി കൊടുക്കുള്ളൂ. അതാണ് ഇവിടുത്തെ എല്ലാ ടാക്സുകാരും നോക്കുന്നത്. ബാക്കിയെല്ലാം ഇവർക്ക് താരങ്ങൾക്ക് പ്രതിഫലം വന്നുകൊണ്ടിരുന്ന എങ്ങനെയാണെന്നറിയാമോ? ഇവർക്ക് ഓവർസീസ് റൈറ്റ് എഴുതി കൊടുക്കും. ഈ ഓവർസീസ് റൈറ്റ് എന്ന് പറയുന്നത് ദുബായ്, അതേപോലെ പിന്നെ ഗൾഫ് രാജ്യങ്ങൾ മൊത്തം, അതേപോലെ യൂറോപ്പ്, അമേരിക്കൻ, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള റൈറ്റാണ് കൊടുക്കുന്നത്. ഈ റൈറ്റ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കാശ് എവിടെ വരുന്നത് അറിയാമോ? ദുബായിലാണ് വരുന്നത്. ഇത് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് ഈ വരുന്ന എമൗണ്ട്, ഈ ദുബായിൽ നിന്ന് വരുന്ന ഈ എമൗണ്ട് ഒരിക്കലും നിർമ്മാതാവിൻ്റെ കയ്യിലേക്ക് വരത്തില്ല. ഇപ്പം ഞാനൊരു പ്രധാന നടനാണെന്നുണ്ടെങ്കിൽ എനിക്ക് എഴുതി തരും. അപ്പോൾ ഇവിടെ എൻ്റെ ശമ്പളം 1 കോടി രൂപ ഉള്ളൂ. ഓക്കെ, 1 കോടി രൂപ എനിക്ക് തരും. ഞാൻ 1 കോടി രൂപയ്ക്ക് ഒരു അല്ലെങ്കിൽ 50 ലക്ഷം രൂപ പറയും, 50 ലക്ഷം രൂപയ്ക്ക് ഞാൻ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കൊടുക്കും. പക്ഷേ ഞാൻ മേടിക്കുന്ന ഈ റൈറ്റാണ്. ഈ റൈറ്റിൻ്റെ കച്ചവടം നടക്കുന്നത് ദുബൈയിലാണ്. ദുബൈയിൽ കച്ചവടം നടക്കുമ്പോൾ ഞാൻ എന്തായാലും ദുബൈയിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കമ്പനി ഉണ്ടാക്കിയിരിക്കും. ഒരു ഡ്യൂപ്ലിക്കേറ്റ് കമ്പനിയും കാണും, അവിടെ അഡ്രസ്സും കാണും, അവിടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും. എനിക്ക് അതിലേക്ക് കാശ് വരും. ഇല്ലെന്നുണ്ടെങ്കിൽ ഹവാലയായിട്ട് കേരളത്തിൽ കയറി വരും. ഇത് വീണ്ടും സിനിമ പ്രൊഡക്ഷൻ വേണ്ടി അവർ ഇറക്കും, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്ക് അവർ ഇറക്കും. ഇതാണ് അതിൻ്റെ ഒരു ഒരു തിയറട്ടിക്കലായിട്ട് പ്രാക്ടിക്കലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. കഴിവുള്ളവനെ ഇപ്പം നിലവിൽ വരാൻ അനുവദിക്കുന്നില്ല, അനുവദിക്കാത്ത അവസ്ഥാ വിശേഷം ഉണ്ട് ഇവിടെ. അവന് ഒരു ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നില്ല. ഒരു പ്ലാറ്റ്ഫോം വേണ്ടേ? ഈ പ്ലാറ്റ്ഫോം അതായത് ഒരുത്തിനെ ഇപ്പോൾ കഴിവുണ്ട്. ഇപ്പോൾ അരുണെന്നല്ലേ അദ്ദേഹത്തിന് പേര്, അരുണിന് ഒരു കഴിവുണ്ട് ഒരു സിനിമയിൽ അഭിനയിക്കാൻ, അല്ലെങ്കിൽ നല്ല സംവിധാനം ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റേ ഛായാഗ്രഹണത്തിന് ഒരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ കുറേ ബുദ്ധിമുട്ടി പാടുപെട്ട് നിങ്ങൾ പ്രൊഡ്യൂസറെയൊക്കെ സംഘടിപ്പിച്ച് താങ്കൾ സിനിമ ചെയ്യാനായിട്ട് പോകും. ഈ സിനിമ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളത് ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു 60-70% ആൾക്കാർ സിനിമയിൽ തന്നെയുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം മതി, എൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ വെള്ളപ്പൊക്കോ പിന്നെ തീപിടുത്തോ എന്തേലും ആയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ അന്ന് ഇന്നും സിനിമയിലുണ്ട്. അതാണ് എൻ്റെ കുഴപ്പം. ഈ സിനിമാ നടന്മാർ ഈ മേഖലയിൽ നിൽക്കുന്നവരെല്ലാം ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്തവരാണ് എന്നുള്ള ആരോപണം വളരെ ശക്തമാണ്. നമ്മൾ കണ്ടതുമാണ്. ഒരുപക്ഷെ നമ്മൾ നോക്കിയാൽ ഒരു പ്രളയം ഈ നാടിനെ നേരിട്ട സന്ദർഭത്തിൽ അന്യസംസ്ഥാനങ്ങളിലുള്ള നടന്മാർ വന്ന് ഇപ്പോൾ പ്രഭാസ് ആയിക്കോട്ടെ 1 കോടി രൂപ കൊടുക്കുന്നു, ആ വിജയ് വന്ന് കൊടുക്കുന്നു. പക്ഷേ നമ്മളെ നടന്മാരെ സംബന്ധിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിലും വളരെ പിശുകാണ് കാണിക്കുന്നത്. അവരെ ഇപ്പോൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അവർ സാമ്പത്തികമായ ഒരു പടത്തിൽ നിന്ന് 5 കോടി രൂപ വരെ പ്രതിഫലം കൈപ്പറ്റുന്നവരാണ്. അഞ്ചല്ല, അതിന് മേളിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എന്താണ് ഈ ഇവരെല്ലാം ഈ സമൂഹത്തിനോട് തിരിച്ച് ചെയ്യുന്നത്? അങ്ങോട്ടേക്ക് കൊടുക്കുന്ന ഒരു ഇതിന് തിരിച്ച് അവർക്ക് ഈ സംസ്ഥാനത്തിനോട് ഒരു അംശം പോലും പ്രതിബദ്ധത ഇല്ലാന്നല്ലേ ഇവിടെ പറയുന്നത്? ഈ സാമ്പത്തികം കൊടുക്കുന്നത് അവരവരുടെ കാര്യമാണ് ഒന്നത്. രണ്ടെന്ന് പറയുന്നത് അവരുടെ മനസ്സായിരിക്കാം. ഇപ്പോൾ പിന്നെ കൂടുതൽ കൂടുതൽ പണം സമ്പാദിക്കണം എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു സ്വാഭാവികമായിട്ട് തോന്നലാണല്ലോ. അത് ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് സാമൂഹ്യ പ്രതിബദ്ധതയല്ലേ ചോദിച്ചത്? സാമൂഹ്യ പ്രതിബദ്ധതയുടെ കാര്യത്തിൽ നമ്മുടെ മലയാളത്തിലെ താരങ്ങൾക്കൊന്നും യാതൊരുവിധ സാമൂഹ്യ പ്രതിബദ്ധത ഇന്നേ വരെ കാണിച്ചിട്ടില്ല എന്നുള്ളത് തുറന്നു പറയാൻ പറ്റും. കാരണം ഇവരെന്ത് കാര്യത്തിനാണ് പ്രതികരിച്ചിട്ടുള്ളത്? സത്യത്തിൽ ജനങ്ങളുടെ പിച്ചക്കാശാണല്ലോ ഇവരുടെ കാശ്. ഇവിടെ കോടിക്കണക്കിന് രൂപ പോക്കറ്റ് വെച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത്, ആണോ? ഇവിടെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് കൂലിവേല ചെയ്യുന്നവനും ചുമടെടുക്കുന്നവനും ഇവിടുത്തെ തൊഴിലാളികൾ ചുമടെടുക്കുന്നവനും ഒക്കെ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് 100-600 രൂപ ശമ്പളം കിട്ടിയാൽ ഈ ശമ്പളത്തിൻ്റെ ഒരു വിഹിതമായിരിക്കാം ഇവൻ തിയേറ്ററിൽ കൊണ്ട് കളയുന്നത്. അവനാണ് ഈ പിന്നെ തിയേറ്ററിനകത്ത് ടിക്കറ്റ് ഇടയിലെ ഉടുപ്പും പിഴിഞ്ഞ് പോണ്ട് പണ്ട് കയറിപ്പോയ കാലമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഇവൻ്റെ കാശാണ്. അതായത് ജനങ്ങളുടെ പിച്ചക്കാശാണ് ഞങ്ങൾ മേടിക്കുന്ന കോടികളെന്നുള്ള ചിന്ത ഇവർക്കുണ്ടെങ്കിൽ ജനങ്ങളുടെ സാമൂഹ്യപരമായ കാര്യങ്ങളിൽ ഇവർ ഇടപെടണം. ഞാൻ ഇടപെടണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം സിനിമ പോലൊരു മാധ്യമത്തിൽ, ഇത്രയും വിശാലമായൊരു മാധ്യമത്തിൽ, ഇത്രയും ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു മാധ്യമത്തിൽ സിനിമയിൽ നിൽക്കുന്ന ആളുകൾ, ഇപ്പോൾ ഞാനായാലും നിങ്ങളായാലും ആരാണെങ്കിലും ശരി, നമ്മൾ പറയുന്നതിന് ഒരു വിലയുണ്ട്. നമ്മൾ പറയുന്നത് കേൾക്കാൻ ആളുണ്ട്. ഒരു ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു മെഗാസ്റ്റാറൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ ഇന്നടത്തൊരു ഇഷ്യൂ നടന്നു, അവനെക്കുറിച്ച് പ്രതികരിച്ചാൽ ആൾക്കാരെ ശ്രദ്ധിക്കും. എന്തുകൊണ്ട് അവർ പറയുന്നില്ല എന്ന് ചോദിച്ചാൽ സങ്കടമെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം കേരളത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു. ആ വാളയാർ 2 പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു തന്നു. ആരെങ്കിലും ചോദിച്ചോ? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു പിന്നെ പാലക്കാട്ടൊരു മധുവിനെ പിന്നെ കൈയും കാലും കെട്ടിയിട്ട് ചവിട്ടിക്കൊന്നു. ഇവിടെ എന്തെങ്കിലും ഏതെങ്കിലും സിനിമാക്കാരൻ മിണ്ടിയോ? പിന്നെ പെരുമ്പാവൂർ കൊലപാതകം നടന്നു, ഏതെങ്കിലും സിനിമാക്കാരൻ മിണ്ടിയോ? ഈ നാട്ടിൽ എന്ത് കാര്യത്തിനാണ് ഈ സിനിമാക്കാരൻ മിണ്ടുന്നത്? ഇവർക്ക് എന്താ സമൂഹത്തോട് പ്രതിബദ്ധത ഇല്ലേ? ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ എന്താവണം? സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യനായിരിക്കണം. ഇവരെന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതേസമയം പിന്നെ ഉത്തരേന്ത്യയിലോ മറ്റോ പിന്നെ 1-2 പേര് പിന്നെ കൊല നടത്തി, കേരളത്തിൽ കൊല നടത്തിയിട്ടില്ലേ? ഉത്തരേന്ത്യയിലെ കണ്ട് കൊല നടത്തിയെന്ന് പറഞ്ഞിട്ട് കൽബുർഗിയിൽ പിന്നെ അവർ കൊല നടത്തിയെന്ന് പറഞ്ഞിട്ട്
അടൂർ ഗോപാലകൃഷ്ണൻ മുതലുള്ള ആൾക്കാരും ശ്യാമനഗലം പോലുള്ള ആൾക്കാരും തുടങ്ങിയിട്ട് ഇന്ത്യയിലെ 10-30 പേര് ചേർന്നിട്ട് പ്രധാനമന്ത്രിക്കൊക്കെ നിവേദനം കൊടുത്തുള്ള രാഷ്ട്രപതിക്കൊക്കെ അവരാരും കേരളത്തിലെ കാര്യങ്ങൾ കണ്ടില്ല, കണ്ടില്ലായിരുന്നു. കർണാടകയിലെ കാര്യങ്ങൾ കാണാൻ അവർ കണ്ടില്ലായിരുന്നു. തമിഴ്നാട്ടിൽ നടക്കുന്ന ഇഷ്യൂസ് കാണാൻ അവർ കണ്ടില്ലായിരുന്നു. ഇവർ ഉത്തരേന്ത്യയിലെ കാര്യം മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, ഇവരെല്ലാം ഒരു ജാടപ്പുറത്ത് മാത്രമല്ല, ഒരു പ്രത്യേക രീതിയിൽ ഇത് ഞങ്ങളുടെ ലോകമാണ് എന്ന് ചിന്തിച്ച് നടക്കുന്ന, സ്വപ്നത്തിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. അതാണ് എൻ്റെ പ്രശ്നം.